തൃശൂർ പുത്തൻ പീടികയിൽ ഗൃഹനാഥനെ കരുതൽ തടവിലാക്കി പോലീസ് സന്നാഹത്തോടെ ബാങ്കുകാർ വീട് ജപ്തി ചെയ്തു. ചക്കിത്തറ സുരേഷും കുടുംബവുമാണ് ജപ്തി നടപടിക്കിരയായത്. ബാങ്ക് ഉദ്യോഗസ്ഥർ ജപ്തിക്കെത്തിയപ്പോൾ സുരേഷിന്റെ കുടുംബം പെട്രോളൊഴിച്ച് ജീവനൊടുക്കുമെന്ന് ഭീഷണി മുഴക്കിയതോടെ വീടിന്റെ വാതിൽ തകർത്ത് അകത്തുകടന്നാണ് പോലീസ് കുടുംബത്തെ പുറത്തെത്തിച്ചത്. പ്രവാസിയായിരുന്ന സുരേഷ് വിദേശത്തെ ബിസിനസ്സുകൾ തകർന്ന് 40 ലക്ഷം രൂപയുടെ കടബാധ്യതയുമായാണ് നാട്ടിലെത്തിയത്. ബാധ്യത അവസാനിപ്പിക്കാൻ കാട്ടൂരിലുള്ള ഒരാൾക്ക് വീട് രജിസ്റ്റർ ചെയ്തു നൽകി. ഇരുവരും ചേർന്ന് 1,32,00,000 രൂപ വായ്പയെടുത്തു. താമസിച്ചിരുന്ന വീടിന്റെ ഉടമസ്ഥാവകാശം മാറിയതോടെ സുരേഷ് സുഹൃത്തിന് 1,00,000 രൂപ നൽകി 5 വർഷത്തേക്ക് വീടും മുൻവശത്തുള്ള കടമുറിയും ലീസിനെടുത്തു. ലോണിന്റെ തിരിച്ചടവ് 1 വർഷം മുൻപ് മുടങ്ങിയതോടെ ബാങ്ക് നടപടികൾ ആരംഭിച്ചു. പ്രവാസിയാണ്, 29 വർഷം ബിസിനസ് ആയിരുന്നു. ആന ബിസിനസ് നശിച്ചു, പൊളിഞ്ഞ് ഞാൻ നാട്ടിലെത്തി. 19 ലക്ഷം കടണ്ടായിരുന്നു. അപ്പൊ വീട് വിൽക്കാൻ നോക്കിയപ്പോ ബ്രോക്കർമാർ മുന്നിൽ പറഞ്ഞു വീട് വിൽക്കണ്ട, വേറൊരു പാർട്ടികളൊക്കെ എഴുതി കൊടുത്തിട്ട് അതിന്റെ പൈസ എടുത്ത് നമുക്ക് വീട് അടച്ച് വീട് തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ സത്യമാണെന്ന് വിചാരിച്ച് കാട്ടൂരിൽ റിജു എന്ന് പറഞ്ഞു. അവർ വീട്ടിൽ പോയി അച്ഛനായിട്ട് അമ്മയായിട്ട് സംസാരിച്ചു, കാര്യം ജനുവിന് തോന്നിയപ്പോൾ നമ്മൾ ചെയ്തു. ചെയ്ത് 2 വർഷം അടച്ചു. 25 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. 25 ലക്ഷം രൂപ അടച്ചിട്ട് 3 മാസം മുടങ്ങിയോടുകൂടി ബാങ്കുകാർ വന്നിട്ട് നോട്ടീസ് ഒട്ടിച്ച് പിന്നാലെ ഇപ്പോൾ 1 വർഷമായി ജപ്തി. ഇപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാണ് അവർ. ഞങ്ങൾക്ക് പക്ഷേ അവർ നിവൃത്തി സ്ഥലത്തേക്ക് പോകാനില്ല, ഗതിയില്ല, 4 മക്കളുണ്ട്, പാൽമുഴുത്തി രണ്ട്, വേറെ യാതൊരു മാർഗ്ഗമില്ല. ജപ്തിയിലേക്ക് നീങ്ങിയതോടെ സുരേഷ് ജീവനൊടുക്കാൻ ശ്രമിക്കുമെന്ന പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പ്രകാരം സുരേഷിനെ അന്തിക്കാട് പോലീസ് കരുതൽ തടവിലാക്കിയിരുന്നു. തുടർന്ന് 20 പോലീസുകാരുടെ അകമ്പടിയിൽ ബാങ്കുകാർ വീട് ജപ്തി ചെയ്യാനെത്തിയപ്പോൾ സുരേഷിന്റെ ഭാര്യയും 2 പെൺമക്കളും ആൺകുട്ടിയും ചേർന്ന് സ്വയം ജീവനൊടുക്കുമെന്ന് ഭീഷണി മുഴക്കി വീടിന്റെ വാതിലടച്ചു. തുടർന്ന് പോലീസ് കോൺക്രീറ്റ് കട്ട ഉപയോഗിച്ച് വാതിൽ തകർത്താണ് അകത്തു കടന്നത്. കുടുംബാംഗങ്ങളെ പുറത്തെത്തിച്ച ശേഷം ബാങ്കുകാർ ജപ്തി നടപടികൾ പൂർത്തിയാക്കി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.